നമസ്കാരം. തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. വിവിധ വകുപ്പുകളിലേക്കുള്ള ഒഴിവുകളെ കുറിച്ചാണ് ഇന്നത്തെ തൊഴിൽജാലകത്തിൽ പറയുന്നത്. ഒഴിവുകൾ ഇങ്ങനെയാണ്: താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിശ്ചിത തീയതിക്ക് മുൻപ് അപേക്ഷകൾ അയക്കാൻ ശ്രദ്ധിക്കുമല്ലോ. എറണാകുളം ജനറൽ ആശുപത്രിയിലെ വികസന സമിതിയുടെ കീഴിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു. ഫാർമസിസ്റ്റ് യോഗ്യത, ബി ഫാം, ഡി ഫാം പെർമനന്റ് രജിസ്ട്രേഷനും കമ്പ്യൂട്ടറിലുള്ള അറിവും. ഡിപ്ലോമ അല്ലെങ്കിൽ BSc, ന്യൂറോടെക് വിത്ത് എക്സ്പീരിയൻസ് ഇൻ EGG അല്ലെങ്കിൽ EMG അല്ലെങ്കിൽ ന്യൂറോടെക് വിത്ത് എക്സ്പീരിയൻസ് ഇൻ EEG, EMG അല്ലെങ്കിൽ NCV. OT ആൻഡ് അനസ്തേഷ്യ ടെക്നീഷ്യൻ യോഗ്യത, ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ ആൻഡ് ടെക്നോളജി. ഈ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അത്യാവശ്യമുള്ള എണ്ണം ഇല്ലാത്ത പക്ഷം പ്രവൃത്തി പരിചയം കുറവുള്ള ഉദ്യോഗാർത്ഥികളെ പരിഗണിക്കുന്നതാണ്. നവംബർ 9 രാവിലെ 11 എഴുത്തു പരീക്ഷയും കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ ഒരു സെറ്റ് പകർപ്പും സഹിതം എറണാകുളം ജനറൽ ആശുപത്രി ടെലിമെഡിസിൻ ഹാളിൽ ഹാജരാകണം. കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കേണ്ടതാണ്. ഇനി ഗസ്റ്റ് ലെക്ചർ ഒഴിവിനെ കുറിച്ചാണ് പറയുന്നത്. കൊച്ചി തൃപ്പൂണിത്തുറ സർക്കാർ സംസ്കൃത കോളേജിൽ സംസ്കൃതം സാഹിത്യ വിഭാഗത്തിൽ നിലവിലുള്ള ഒഴിവിലേക്ക് അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിന് കൂടിക്കാഴ്ച നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ 55% മാർക്കോടെ ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയവരും UGC യോഗ്യത ഉള്ളവരും അതത് മേഖലയിലെ കോളേജ് വിദ്യാഭ്യാസ ഉപമേധാവിയുടെ അതിഥി അധ്യാപക ലിസ്റ്റിൽ ഉൾപ്പെട്ടവരോ കോളേജിയേറ്റ് ഡയറക്ടറുടെ നിർദ്ദേശാനുസരണം ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയവരോ ആയിരിക്കണം. UGC യോഗ്യത ഉള്ളവരുടെ അഭാവത്തിൽ മറ്റുള്ളവരെയും പരിഗണിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നവംബർ 15 രാവിലെ 11 അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം പ്രിൻസിപ്പാൾ മുൻപാകെ ഹാജരാകേണ്ടതാണ്. അധ്യാപക ഒഴിവ്: ആലപ്പുഴ ഗവൺമെന്റ് മുഹമ്മദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തെ പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഹിസ്റ്ററി, ഇംഗ്ലീഷ് അധ്യാപകരുടെ ഒഴിവുകളിലേക്ക് ഗസ്റ്റ് ലെക്ചർ നിയമനം നടത്തുന്നുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നവംബർ 5 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. ഫോൺ നമ്പർ 0477-22-38-270, മൊബൈൽ നമ്പർ 9446-43-5354. കരാർ നിയമനം: എറണാകുളം ജനറൽ ആശുപത്രിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ആന്റി റിട്രോവൈറൽ തെറാപ്പി സെന്ററിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യന്റെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നുണ്ട്. അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ, DMLT, BSc MLT പാസ്സായവർ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നവംബർ 8 രാവിലെ 11 നടത്തുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പങ്കെടുക്കണം. സിഡിക് എഡിറ്റിംഗ് ജോലികൾക്കായി പാനൽ തയ്യാറാക്കുന്നു. സർക്കാർ സ്വയംഭരണ സ്ഥാപനമായ സിഡിക് ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്ന ഡിജിറ്റലൈസേഷൻ പ്രോജക്ടുകളുടെ ഇമേജ്, PDF എഡിറ്റിംഗ് ജോലികൾക്കായി നിശ്ചിത യോഗ്യതയുള്ളവരുടെ പാനൽ തയ്യാറാക്കുന്നു. താൽക്കാലികാടിസ്ഥാനത്തിലാണ് പാനൽ തയ്യാറാക്കുന്നത്. താൽപ്പര്യമുള്ളവർ സിഡിക്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.cd.org നവംബർ 7 വൈകിട്ട് 5 ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് ബയോഡേറ്റയും യോഗ്യതകൾ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. മൃഗസംരക്ഷണ വകുപ്പിൽ കരാർ നിയമനം. മൃഗസംരക്ഷണ വകുപ്പിലെ മീഡിയ ഡിവിഷന്റെ പ്രവർത്തനങ്ങൾക്കായി വിവിധ തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നു. അസിസ്റ്റന്റ് എഡിറ്റർ, വീഡിയോഗ്രാഫർ, ഡിസൈനർ, IT അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലാണ് നിയമനം. താല്പര്യമുള്ളവർ നവംബർ 24-25 തീയതികളിൽ കുടപ്പനക്കുന്ന മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ഡിസൈനർ, IT അസിസ്റ്റന്റ് തസ്തികയിലെ ഉദ്യോഗാർത്ഥികൾ 25 രാവിലെ 10 ഇന്റർവ്യൂവിൽ ഹാജരാകേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കായി PTOTVM.AHD@kerala.gov.in സന്ദർശിക്കുക, അല്ലെങ്കിൽ 0471-27-32-918 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയും ചെയ്യാം. കൂടുതൽ തൊഴിൽ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.